ഹായ് ഫ്രണ്ട്സ്, നമുക്കത് വായിക്കാം. ജീവൻ്റെ അപ്പം. ജീവൻ്റെ അപ്പം ഞാനാണ്, എൻ്റെ പക്കൽ വരുന്നവർക്ക് വിശക്കുകയില്ല. നമുക്ക് നോക്കാം എന്താണെന്ന്. കുറേ ജനങ്ങൾ വള്ളങ്ങളിൽ കയറി യേശുവിനെ തേടി കഫർനാമിൽ വന്നു. അദ്ദേഹത്തെ കണ്ടെത്തിയപ്പോൾ അവർ ചോദിച്ചു, ഗുരോ, അങ്ങ് ഇവിടെ വന്നത് എപ്പോഴാണ്? യേശു മറുപടി പറഞ്ഞു, സത്യം സത്യമായി ഞാൻ പറയുന്നു, നിങ്ങൾ എന്നെ തേടി വന്നിരിക്കുന്നത് അത്ഭുതങ്ങളെ കണ്ടതുമൂലമല്ല, നിങ്ങൾ അപ്പങ്ങൾ ഭക്ഷിച്ച് തൃപ്തരായതുമൂലമാണ്. നശിച്ചു പോകുന്ന അപ്പത്തിനു വേണ്ടി ബുദ്ധിമുട്ടേണ്ടതില്ല, മറിച്ച് നിത്യജീവിതം വരെ നിലനിൽക്കുന്നതും മനുഷ്യപുത്രൻ നിങ്ങൾക്ക് തരുവാനിരിക്കുന്നതുമായ അപ്പത്തിനു വേണ്ടി അധ്വാനിക്കുവിൻ. അത് തരുവാനുള്ള അധികാരത്തെ പിതാവായ ദൈവം മനുഷ്യപുത്രന് നൽകിയിട്ടുണ്ട്. അവർ അദ്ദേഹത്തോട് ചോദിച്ചു, ദൈവിക കാര്യങ്ങളിൽ ഏർപ്പെടുവാനായി ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ഈശോ അരുളി ചെയ്തു, ദൈവം അയച്ചിരിക്കുന്നവനിൽ വിശ്വസിക്കുക എന്നത് തന്നെ. അവർ ചോദിച്ചു, ഞങ്ങൾ അങ്ങയെ വിശ്വസിക്കുവാൻ അങ്ങ് കാണിച്ചു തരുന്ന അടയാളം എന്താണ്? അങ്ങ് പ്രവർത്തിക്കുന്നത് എന്ത് അത്ഭുതമാണ്! മരുഭൂമിയിൽ വെച്ച് ഞങ്ങളുടെ പൂർവീയന്മാർക്ക് ഭക്ഷിക്കുവാൻ മോസസ് സ്വർഗത്തിൽ നിന്ന് മന്ന കൊടുത്തിട്ടുണ്ടല്ലോ. യേശു അരുളി ചെയ്തു, സത്യമായി ഞാൻ പറയുന്നു, അവർക്ക് മോസസ് കൊടുത്തത് സ്വർഗത്തിൽ നിന്നുള്ള മന്നയല്ല, എൻ്റെ പിതാവ് സ്വർഗത്തിൽ നിന്നുള്ള സാക്ഷാൽ അപ്പം നിങ്ങൾക്ക് തരുന്നു. എന്തുകൊണ്ടെന്നാൽ ദൈവത്തിൻ്റെ അപ്പം സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്നതാണ്, അത് ലോകർക്ക് ജീവൻ നൽകുന്നു. അപ്പോൾ അവർ അഭ്യർത്ഥിച്ചു, കർത്താവേ, ഈ അപ്പം ഞങ്ങൾക്ക് എപ്പോഴും തന്നാലും. യേശു അരുളി ചെയ്തു, ജീവൻ്റെ അപ്പം ഞാനാണ്, എൻ്റെ പക്കൽ വരുന്നവർക്ക് വിശക്കുകയില്ല, എന്നിൽ വിശ്വസിക്കുന്നവർക്ക് ഒരിക്കലും ദാഹിക്കുകയുമില്ല. നിങ്ങൾ എന്നെ കണ്ടിട്ടുണ്ട്, ശരിയാണ്, എന്നാൽ നിങ്ങൾക്ക് എന്നിൽ വിശ്വാസമില്ല. പിതാവ് എനിക്ക് തന്നിട്ടുള്ളവരെല്ലാം എനിക്കരികെ വരും, അവരെ ഞാൻ തള്ളിക്കളയുകയില്ല. കാരണം പറയാം, ഞാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നത് എൻ്റെ ആഗ്രഹത്തെ നിറവേറ്റുവാനല്ല, എന്നെ അയച്ചവൻ്റെ ആഗ്രഹത്തെ നിറവേറ്റുവാനാണ്. എന്നെ അയച്ച പിതാവിൻ്റെ ആഗ്രഹം ഇതാണ്, അവിടുന്ന് എനിക്ക് തന്നിട്ടുള്ളവരെയെല്ലാം അവസാന ദിവസത്തിൽ ഞാൻ ഉയർപ്പിക്കണം. ആരെയും നഷ്ടപ്പെടുത്തരുത്. പുത്രനെ കണ്ട് അദ്ദേഹത്തിൽ വിശ്വസിക്കുന്ന ഏതൊരാൾക്കും നിത്യജീവൻ ലഭിക്കണം. ഇത് കേട്ട യൂദന്മാർ പിറുപിറുത്തു, ഇദ്ദേഹം യോസെഫിൻ്റെ മകനായ യേശുവല്ലേ? ഇദ്ദേഹത്തിൻ്റെ അപ്പനമ്മമാരെ നമുക്കറിയാമല്ലോ. എന്നിട്ട് ഇദ്ദേഹം പറയുന്നു, ഞാൻ സ്വർഗത്തിൽ നിന്നാണ് ഇറങ്ങി വന്നത്. യേശു മറുപടി പറഞ്ഞു, നിങ്ങൾ പരസ്പരം പിറുപിറുക്കേണ്ട, എന്നെ അയച്ച പിതാവ് ആകർഷിക്കാതെ എൻ്റെ പക്കൽ വരുവാൻ ആർക്കും സാധ്യമല്ല. അങ്ങനെ എൻ്റെ പക്കൽ വരുന്നവരെ അവസാന ദിവസത്തിൽ ഞാൻ ഉയർപ്പിക്കും. പിതാവിൽ നിന്ന് കേട്ടുപഠിച്ചവർ എൻ്റെ പക്കൽ വരുന്നു, ഒരു മനുഷ്യനും പിതാവിനെ കണ്ടിട്ടില്ല, എന്നാൽ ദൈവത്തിൽ നിന്ന് വന്നവൻ പിതാവിനെ കണ്ടിട്ടുണ്ട്. സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, എന്നിൽ വിശ്വസിക്കുന്നവനെ നിത്യജീവനെ ലഭിക്കും. ഞാൻ ജീവൻ്റെ അപ്പമാണ്. നിങ്ങളുടെ പൂർവികന്മാർ മരുഭൂമിയിൽ വെച്ച് മന്ന ഭക്ഷിച്ചു, ശരി തന്നെ, എന്നിട്ടും അവർ മരിച്ചുപോയി. എന്നാൽ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന അപ്പം ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, അവർ എന്നേക്കും ജീവിക്കും. ഞാൻ കൊടുക്കുവാനിരിക്കുന്ന അപ്പം എൻ്റെ ശരീരം ആകുന്നു. യൂദന്മാർ പരസ്പരം വാദിച്ചു, നമുക്ക് ഭക്ഷിക്കുവാനായി സ്വന്തം ശരീരത്തെ തരുവാൻ ഇദ്ദേഹത്തിന് കഴിയുന്നത് എങ്ങനെ? യേശു അരുളി ചെയ്തു, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ മനുഷ്യപുത്രൻ്റെ ശരീരം ഭക്ഷിക്കുകയും അദ്ദേഹത്തിൻ്റെ രക്തം കുടിക്കുകയും ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് നിത്യജീവനെ ലഭിക്കുകയില്ല. അത് ചെയ്യുന്നവർക്ക് നിത്യജീവനെ ലഭിക്കുന്നതായിരിക്കും. അവസാന ദിവസം ഞാൻ അവരെ ഉയർപ്പിക്കും. എന്തുകൊണ്ടെന്നാൽ എൻ്റെ ശരീരം സാക്ഷാൽ ഭക്ഷണമാണ്, എൻ്റെ രക്തം സാക്ഷാൽ പാനീയവും. എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം കുടിക്കുകയും ചെയ്യുന്നവർ എന്നിൽ വിശ്വസിക്കുന്നു, ഞാൻ അവരിലും വസിക്കുന്നു. ജീവിച്ചിരിക്കുന്ന എൻ്റെ സ്വർഗീയ പിതാവ് എന്നെ അയച്ചിരിക്കുന്നു, പിതാവ് മൂലം ഞാൻ ജീവിക്കുന്നു. അതുപോലെ തന്നെ എന്നെ ഭക്ഷിക്കുന്നവർ ഞാൻ മൂലം ജീവിക്കും. ഇതാണ് സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന അപ്പം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരിൽ തന്നെ പലരും പറഞ്ഞു, ഈ വാക്കുകൾ കടുപ്പമാണ്, ഇവയെ കേട്ടുകൊണ്ടിരിക്കുവാൻ ആർക്കെങ്കിലും കഴിയുമോ? ഇവരുടെ പിറുപിറുപ്പ് മനസ്സിലാക്കി യേശു അരുളി ചെയ്തു, ഈ വാക്കുകൾ നിങ്ങൾക്ക് ഇടർച്ച വരുത്തുന്നുണ്ടോ? ആ നിലയ്ക്ക് മനുഷ്യപുത്രൻ മുമ്പുണ്ടായിരുന്നിടത്തേക്ക് കയറിപ്പോകുന്നത് നിങ്ങൾ കാണുമ്പോൾ നിങ്ങളുടെ സ്ഥിതി എന്തായിരിക്കും? ജീവനെ നൽകുന്നത് ആത്മാവാണ്, ശരീരം ഒന്നിനും ഉപകരിക്കുകയില്ല. ഞാൻ പറഞ്ഞ വാക്കുകൾ ആത്മാവും ജീവനുമാണ്, പക്ഷേ അവയിൽ വിശ്വസിക്കാത്ത ചിലർ നിങ്ങളുടെ ഇടയിലുണ്ട്.
വിശ്വസിക്കാത്തവർ ആരൊക്കെയാണെന്ന് തന്നെ ഉറ്റിക്കൊടുക്കാനിരിക്കുന്നവൻ ആരാണെന്നും യേശുവിനെ ആദ്യം മുതലേ അറിയാമായിരുന്നു. ഈ സംസാരത്തിന് ശേഷം അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരിൽ പലരും വിട്ടുപോയി. അവർ പിന്നീട് അദ്ദേഹത്തോടൊപ്പം സഞ്ചരിക്കുക ഉണ്ടായില്ല. യേശു 12 സ്ലീഹന്മാരോട് ചോദിച്ചു, നിങ്ങളും പോകുമോ? മറുപടി പറഞ്ഞത് ശിമ്യോൻ പത്രോസാണ്, കർത്താവേ, ഞങ്ങൾ ആരുടെ പക്കലേക്ക് പോകാനാണ്? അങ്ങയുടെ പക്കൽ നിത്യജീവനെ ലഭിക്കാൻ വേണ്ട വാക്കുകളുണ്ട്. അങ്ങ് ദൈവത്തിനായ രക്ഷകനാണ് എന്ന് ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു, അറിഞ്ഞിരിക്കുന്നു. യേശു അരളി ചെയ്തു, നിങ്ങളെ 12 പേരെ തിരഞ്ഞെടുത്തത് ഞാനല്ലേ? എങ്കിലും നിങ്ങളിൽ ഒരാൾ പിശാചാകുന്നു. ജീവൻ്റെ അപ്പം എന്നുള്ള വായന എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ആണെന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും മനസ്സിലായെങ്കിൽ ലൈക്ക് ചെയ്യുക. ഓക്കെ, താങ്ക് യു, ബൈ.